Hi, welcome to Renisha CS Edu World. Namale video ki athu explain cheyan povunnathu quicksort ne koshana. Previously namale rendu sorting algorithm padichu, selection sort, insertion sort. Next is a quicksort aanu namale padikkan povunnathu. Quicksort ennu paranju kaniyengile adiro complexity wise nokkuvaanengil it is a good algorithm. Namale complexity paranjarunnu nerthe അല്ലെ ഫസ്റ്റ് നമ്മൾ കോംപ്ലക്സിറ്റി പഠിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കോംപ്ലക്സിറ്റി വൈസ് നോക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് എ ഗുഡ് അൽഗോറിതം ആണ് ക്വിക്സോർട്ട് എന്ന് പറയുന്നത്. അപ്പം ഫാസ്റ്റ് ആയിട്ട് അത് എക്സിക്യൂട്ട് ചെയ്യും. അപ്പം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ക്വിക്സോർട്ടിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ഒരു പിവോട്ട് എന്ന് പറഞ്ഞ വാല്യൂ നമ്മൾ സെറ്റ് ചെയ്യും. അത് ഏറ്റവും ഇൻഡെക്സ് കൂടിയ ഇൻഡെക്സസ് ഇതിൻ്റെ ഒരു അരയ്ക്കകത്താണ് നമ്മൾ എലിമെൻ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് അല്ലേ, എന്നിട്ടാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ അത് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ 0, 1, 2, 3 അരയ്ക്ക് കൊടുക്കുന്ന നമ്പറിനാണ് ഇൻഡെക്സിംഗ് എന്ന് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഏതാണോ ഇൻഡെക്സ് വരുന്നത് അതിനെയാണ് പിവോട്ട് ആയിട്ട് സെറ്റ് ചെയ്യുന്നത്. ഇനിയും നമ്മൾ ചെയ്യുന്നത് ഈ ക്വിക്സോർട്ടിൻ്റെ അകത്ത് നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞു തരുമ്പോൾ മനസ്സിലാവും. പിവോട്ടിനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞെങ്കിൽ സോറി ക്വിക്സോർട്ടിനകത്ത് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു അരയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ബേസ്ഡ് ഓൺ ദ പിവോട്ട്, പിവോട്ടിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അരയെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ആ പിവോട്ടിനെക്കാട്ടിലും ലെസ് ഉള്ളത് ലെഫ്റ്റ് സൈഡിലും പിവോട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ഉള്ളത് റൈറ്റ് സൈഡിലും വരും. ഇങ്ങനെ പിവോട്ട് നമ്മൾ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണെന്ന് പറയാം. എന്നിട്ട് ഈ രണ്ടെണ്ണത്തിനെ പിന്നെയും സെപ്പറേറ്റ്ലി ഇത് റിപ്പീറ്റഡ്ലി ഇത് ചെയ്തിട്ടാണ് ഇത് സോർട്ടിങ് പെർഫോം ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞുതരാം. ദെൻ നമുക്ക് എങ്ങനെയാണ് ഈ ക്വിക്സോർട്ട് അൽഗോരിതം എന്നുള്ളത് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, നമ്മൾ ഇതാണ് ഒരു അൺസോർട്ടഡ് ആയിട്ടുള്ള അരയാണ് കൊടുത്തത്. അതിൻ്റെ അത് ഏറ്റവും വലിയ ഇൻഡെക്സ് വരുന്നത് അങ്ങേയറ്റം അല്ലേ റൈറ്റ് സൈഡിൽ കിടക്കുന്ന എലിമെൻ്റ് ആണ്. അപ്പം ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് 0, 1 ഇങ്ങനെയാണ് ഇത് കൊടുക്കുന്ന അരയ്ക്കകത്ത് ഇൻഡെക്സ് 1 ഇൻഡെക്സ് ഇതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് ഉള്ളത് 9th ഇൻഡെക്സ് ആണ്. അതിൻ്റെ വാല്യൂ 32 ആണ്. അതിനെയാണ് ഫസ്റ്റ്ലി പിവോട്ട് ആക്കി നമ്മൾ സെറ്റ് ചെയ്തു. ഇനി നമ്മൾ ലെഫ്റ്റും റൈറ്റും രണ്ട് വേരിയബിൾ ഉണ്ട്. ആ ലെഫ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ഏതാണോ ഇൻഡെക്സ് വരുന്ന അതിനെ ലെഫ്റ്റ് ആക്കി സെറ്റ് ചെയ്യും. ഏറ്റവും വലിയ ഇൻഡെക്സിങ് ഏതാണോ വരുന്നത് അതിനെ റൈറ്റ് ആക്കി സെറ്റ് ചെയ്യും. ഓക്കെ, ഇത് ലെഫ്റ്റ് അത് റൈറ്റ്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് നമ്മൾ ചെക്കിംഗ് നടത്തുക. ഇവിടെ നിന്ന് ചെക്കിംഗ് നടത്തുമ്പോൾ 32നെക്കാട്ടിലും ഗ്രേറ്റർ ആണോ എലിമെൻ്റ് ഇവിടെ കിടക്കുന്നത് നോക്കും. 30നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് ഇവിടെ എലിമെൻ്റ്. അങ്ങനെയാണെങ്കിൽ ഓക്കെ, ലെസ് ആണെന്നുണ്ടെങ്കിൽ റൈറ്റിലോട്ട് അടുത്ത എലിമെൻ്റ് എടുത്ത് പോകണം. ഇവിടുത്തെ കേസിൽ 32നെക്കാട്ടിലും ഗ്രേറ്റർ ആണ് എലിമെൻ്റ്. അപ്പം ഇത് നമ്മൾ ചൂസ് ചെയ്തു. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ 32നെക്കാളും ഗ്രേറ്റർ ആയിട്ട് വരുന്നിടത്താണ് നമ്മളിങ്ങനെ നോക്കി നോക്കി പോകേണ്ടത്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ 32നെക്കാളും ഗ്രേറ്റർ ആണ്. അപ്പം ഓക്കെ, അത് അവിടെ നിർത്തി. ഇനി 32നെക്കാട്ടിലും ലെസ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം. ഓക്കെ, 32നെക്കാട്ടിലും ലെസ് വരുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കണം. അപ്പോൾ 32നെക്കാട്ടിലും ലെസ് വരുന്ന ഫസ്റ്റ് എലിമെൻ്റ് തന്നെ 32നെക്കാട്ടിലും ലെസ് ആണ്. ഇറ്റ് ഇസ് ഈക്വൽ ടു 27. ഓക്കെ, 27 ആണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതും ഇതും ഈ ലെഫ്റ്റും റൈറ്റും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ലെഫ്റ്റും റൈറ്റും നമ്മൾ ഇൻ്റർചേഞ്ച് ചെയ്തു. അപ്പോൾ ഇവിടെ 27 ആവും. ഇവിടെ 34, 43, 11, 50, 20, 28, 45, 36 and 32. പിവോട്ട് 32 തന്നെ. ഈ സെയിം പ്രോസസ്സ് നമ്മൾ ഇനിയും ചെയ്യുകയാണ്. ഇവിടെ നിന്ന് നമ്മൾ ഇതിനെക്കാട്ടിലും ഗ്രേറ്റർ 32നെക്കാട്ടിലും ഗ്രേറ്റർ വരുന്ന ഏതാണെന്ന് ഇവിടെ ചൂസ് ചെയ്യും. ഈ ലെഫ്റ്റിൽ നിന്നാണ് 32നെക്കാട്ടിലും ഗ്രേറ്റർ വരുന്നത് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ 30നെ ഇവിടെ നോക്കി 32നെക്കാട്ടിലും ലെസ് ആണിത്. ലെസ് ആണ് ഇത് എടുക്കത്തില്ല. നെക്സ്റ്റ് എലിമെൻ്റ് വന്നു. അപ്പോൾ ഇവിടെ വരുമ്പോൾ 32നെക്കാട്ടിലും ഗ്രേറ്റർ 34. ഇനിയും നമ്മൾ നോക്കേണ്ടത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 32നെക്കാട്ടിലും ലെസ് ആയിട്ടുള്ള എലിമെൻ്റ് നോക്കണം.
ഇവിടെ നോക്കുമ്പോൾ 32 നേക്കാൾ ലെസ് ആണോ 36 അല്ല ഇവിടെ നോക്കി 32 നേക്കാൾ ലെസ് ആണോ അല്ല അടുത്ത നോക്കി കഴിയുമ്പോൾ 28 ആണ് ഓക്കേ അപ്പോൾ 28 എന്ന് പറയുന്നത് 32 നേക്കാൾ ലെസ് ആണ് ആ ലെസ് പറയുന്നത് എന്ത് ചെയ്യാനാ പറഞ്ഞേ ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം ആ പറഞ്ഞു നമ്മൾ ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം ഇവിടാണെങ്കിൽ ഇത് തമ്മിലാണ് ഇന്റർചേഞ്ച് ചെയ്യുന്നത് ഇവിടെ നിന്ന് ഇങ്ങനെ ഓക്കെ അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യാം അപ്പോൾ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ ഇവിടെ 27 ഇവിടെ 28 43 11 15 20 28 28 അല്ല ഇറ്റ് ഇസ് 34 45 36 ആൻഡ് 32 ഈ സെയിം പ്രോസസ്സ് നെക്സ്റ്റ് ചെയ്യാം ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 32നെക്കാട്ടും ലെസ് ആയിട്ടുള്ളത് അല്ല ഗ്രേറ്റർ ആയിട്ടുള്ളത് ഇവിടെ നിന്ന് നോക്കി വരണം ലെസ് ആണെന്നുണ്ടെങ്കിൽ അടുത്തടുത്ത് എലിമെന്റ് എടുക്കും ഇവിടെ ആദ്യം 27 ആണ് കിടക്കുന്നത് 32നേക്കാൾ ലെസ് ആണ് അടുത്ത എലിമെന്റ് എടുത്തു 32നേക്കാൾ ലെസ് ആണ് അടുത്ത എലിമെന്റ് എടുത്തു അപ്പൊ ഇവിടെ എടുക്കുമ്പോൾ 32നേക്കാൾ ഗ്രേറ്റർ ആണ് അത് കിട്ടി ഇനി ഇവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം 32നേക്കാൾ ലെസ് ഉള്ള എലിമെന്റ് ചെക്ക് ചെയ്യണ്ടേ ഇവിടെ നോക്കുമ്പോൾ 32നേക്കാൾ ലെസ് ആണ് ഇവിടെ നോക്കുമ്പോൾ 32നേക്കാൾ ഗ്രേറ്റർ ആണ് ഗ്രേറ്റർ ആണെങ്കിൽ അടുത്ത എലിമെന്റ് എടുത്തു 32നേക്കാൾ ഗ്രേറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ അടുത്ത എലിമെന്റ് എടുത്തു 32നേക്കാൾ ഗ്രേറ്റർ ആണ് അടുത്ത എടുത്തു 32നേക്കാളും ലെസ് ആണ് അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യണം ഇത് തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം ഓക്കെ ഇത് ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ എത്ര ഏത് കിട്ടും ഓക്കെ 27 28 നെക്സ്റ്റ് 20 11 50 43 34 45 36 and 32 This 32 is again pivot. Then ഇവിടെ നിന്ന് നമ്മൾ എടുക്കുക ഇവിടെ നിന്ന് നമ്മൾ നോക്കുമ്പോഴത്തേന് എന്താ 32നേക്കാളും ഗ്രേറ്റർ ഉള്ളത് വേണം എടുക്കാനായിട്ട് ഇവിടെ നോക്കുമ്പോൾ 27 32നേക്കാളും ലെസ് ആണ് ലെസ് ആണ് ലെസ് ആണ് ലെസ് ആണ് ലെസ് ആണ് ഇവിടെ വരുമ്പോൾ ഗ്രേറ്റർ ആണ് അപ്പൊ ഇത് ഇതാണ് ലെഫ്റ്റിൽ നിന്ന് നമ്മൾ ലെഫ്റ്റ് എന്ന് പറയുന്നതിന്റെ വാല്യൂ ആണ് ഇത് ഇനി 32നേക്കാളും ലെസ് ഉള്ളത് വേണം നമ്മൾ എടുക്കാനായിട്ട് അപ്പൊ 32നേക്കാൾ ലെസ് ആണോ അല്ല അല്ല ഇവിടെ എടുക്കുമ്പോ അല്ല ഇത് എടുക്കുമ്പോ അല്ല ഇത് എടുത്തു കഴിയുമ്പോൾ ലെസ് ആണ് ഇതെന്ന് പറയുന്നത് റൈറ്റ് ആണ് അപ്പൊ ഇത്രയും വരെ നമ്മൾ ലെഫ്റ്റും റൈറ്റും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടില്ല അപ്പൊ ഈ കേസിൽ ഇത് കണ്ടോ ലെസ്സും ഗ്രേറ്ററും കൂടെ അതായത് ലെഫ്റ്റും റൈറ്റും കൂടെ എന്ത് ചെയ്തു ലെഫ്റ്റ് അപ്പുറത്തായി പോയി റൈറ്റ് ഇപ്പുറത്തായി പോയി അതായത് അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചെങ്കിൽ പിവോട്ടും ലെഫ്റ്റും കൂടെ ഇന്റർചേഞ്ച് ചെയ്യണം ഈ ഒരു കേസിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റും റൈറ്റും കൂടെ നമ്മൾ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കേസിൽ ലെഫ്റ്റ് അങ്ങോട്ട് പോയി റൈറ്റിനെ കടന്നുപോയി അപ്പൊ ആ കേസിൽ ഇങ്ങനെ ഓവർലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊക്കെ തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം ലെഫ്റ്റും പിവോട്ടും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്യണം ഓക്കെ അപ്പൊ എന്തുമായി ഇവിടെ 27 28 20 11 15 32 34 45 36 and 43 ഈ ഒരു കേസിൽ പിവോട്ട് തമ്മിലാണ് ഇപ്പൊ ഇന്റർചേഞ്ച് പിവോട്ടും ലെഫ്റ്റും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതായിരുന്നു പിവോട്ട് നോക്കിക്കെ അപ്പൊ ഇത് ഇത് കറക്റ്റ് പൊസിഷനിലാണ് പിവോട്ടും ലെഫ്റ്റും തമ്മിൽ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇന്റർചേഞ്ച് ചെയ്ത് പിവോട്ട് എവിടെയാണോ വരുന്നത് പിവോട്ടിന്റെ കറക്റ്റ് പൊസിഷനിലാവും ഈ പിവോട്ടിനെക്കാട്ടിലും ലെസ് ആയിരിക്കും ലെഫ്റ്റിൽ കിടക്കുന്നത് നോക്കിയേ 32നേക്കാളും ലെസ് എലിമെന്റ് അല്ലേ ലെഫ്റ്റിൽ കിടക്കുന്നത് 32നേക്കാളും ഗ്രേറ്റർ എലിമെന്റ് അല്ലേ റൈറ്റിൽ കിടക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇതിനെയാണ് നമ്മൾ പറയുന്നത് പാർട്ടീഷനിങ് പാർട്ടീഷൻ ചെയ്ത് 32 കറക്റ്റ് പൊസിഷനിൽ വന്നു ഇനി എന്ത് ചെയ്യാം പാർട്ടീഷൻ ചെയ്ത് കഴിഞ്ഞാൽ പാർട്ടീഷൻ എന്താ പറഞ്ഞേ ആ പിവോട്ടും ലെഫ്റ്റും കൂടെ ഇന്റർചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പിവോട്ട് ഇപ്പൊ എവിടെയാണോ കൊണ്ട് വെക്കുന്നത് അതെന്താവും കറക്റ്റ് പൊസിഷനിലാവും അതിനേക്കാട്ടിലും ലെസ് ആയിരിക്കും ലെഫ്റ്റ് വരിക പിവോട്ടിനേക്കാളും ലെസ് ആയിരിക്കും ലെഫ്റ്റ് വരുന്നത് പിവോട്ടിനേക്കാളിലും ഗ്രേറ്റർ ആയിരിക്കും റൈറ്റ് വരുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഇതിനെ ഒരു സെപ്പറേറ്റ് ആരെയായിട്ട് കൺസിഡർ ചെയ്യും ഇത് ഇത് ഇത്രയും സോർട്ട് ചെയ്യും സെപ്പറേറ്റ്ലി സോർട്ട് ചെയ്യും ഇത് ഇത്രയും സെപ്പറേറ്റ്ലി നമ്മൾ സോർട്ട് ചെയ്യും ഇങ്ങനെയാണ് ഇത് ചെയ്യുന്നത് അപ്പൊ ഈ സെയിം പ്രോസസ്സ് ഇനി ചെയ്യണം
ഈ ഒരു പർട്ടിക്കുലർ അറേയ്ക്കും ആ ഒരു പർട്ടിക്കുലർ അറേയ്ക്കും ചെയ്യണം അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് ഇവിടെ 27 28 20 11 15 അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ അറേയെ ആദ്യം സോർട്ട് ചെയ്യുക എന്നിട്ട് അടുത്തതിനെ സോർട്ട് ചെയ്യണം അപ്പം ഈ ഒരു കേസിൽ എങ്ങനെ എടുക്കുന്നത് ഇത് കറക്റ്റ് പൊസിഷനിൽ ഇതിനൊരു ചേഞ്ചും വരുത്തണ്ട അപ്പം ഇതെന്ത് ചെയ്യും ഇതിനെ പിവോട്ട് ആക്കി ഇവിടെ സെറ്റ് ചെയ്യും പിന്നെ റിക്കേഴ്ഷൻ ആണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത് അപ്പം ഇത് റിക്കേഴ്സീവ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കും പാർട്ടിഷൻ ചെയ്യുക പിന്നെയും ചെയ്യുക എന്നുള്ളത് ചെയ്തുകൊണ്ടിരിക്കും ഇതാവും പിവോട്ട് പിന്നെ എന്ത് ചെയ്യണം 15 ഗ്രേറ്റർ ഉള്ളത് ഇവിടെ നിന്ന് നമ്മൾ ചൂസ് ചെയ്യണം അപ്പം ഏതാ 27 15 ലെസ് ഉള്ളത് ഏതെടുക്കും 11 ഓക്കെ അപ്പം ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത് തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം അപ്പം ഇവിടെ 11 ആവും 28 ഓക്കെ 27 ആൻഡ് 15 ഇതാണ് പിന്നെയും പിവോട്ട് ഇതാണ് പിവോട്ട് വരിക പിന്നെ നമ്മൾ നോക്കുക 15 ഗ്രേറ്റർ ഉള്ളത് എടുക്കണം ഇതാണ് 15 ഗ്രേറ്റർ ഇവിടെ നിന്ന് നോക്കുമ്പോൾ 15 ഗ്രേറ്റർ 28 ഇനി ഇവിടെ നോക്കുമ്പോൾ 15 ലെസ് നോക്കുക ലെസ് നോക്കുമ്പോൾ ദേ ഇവിടെ വരിക അപ്പം ഈ ഒരു 28 ഇതെന്ത് ചെയ്തു ഓവർലാപ്പ് ചെയ്തിട്ട് വന്നു അല്ലേ അപ്പം അങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് വന്നത് അങ്ങനെ ക്രോസ് ചെയ്തിട്ട് വന്നു കഴിഞ്ഞാൽ ഏതായിരുന്നു ലെഫ്റ്റ് ഇതാണ് ലെഫ്റ്റ് ലെഫ്റ്റും പിവോട്ടും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യും അപ്പം ഇത് 11 ഇത് 15 ഇത് 20 27 28 അപ്പം പിവോട്ട് ഈ വന്ന പൊസിഷൻ എന്തായി ഇത് 15 എന്ന് പറയുന്ന കറക്റ്റ് പൊസിഷനായി 15 ലെസ് ആയിരിക്കും ഈ ഒരു പർട്ടിക്കുലർ അറേക്കകത്ത് കാണുന്നത് 15 ഗ്രേറ്റർ ആയിരിക്കും ഇങ്ങോട്ടുള്ളത് കാണുന്നത് അപ്പം എന്ത് ചെയ്യാം ഇനി സെപ്പറേറ്റ്ലി ഇതിനെ സോർട്ട് ചെയ്യാം ഈ ഒരു പർട്ടിക്കുലർ അരണത്തിനെ പിന്നെയും ഈ സോർട്ട് ചെയ്യാം മനസ്സിലായി ഇങ്ങനെയാണ് ക്യൂബ് സോർട്ട് ഇത് പെർഫോം ചെയ്യുന്നത് ആ കേസിലാണേലും ആ സെപ്പറേറ്റ്ലി ഇത് കഴിയുമ്പം ആ അരയെ എടുത്തിട്ട് സോർട്ടിങ് പെർഫോം ചെയ്യാം മനസ്സിലായി ഞാൻ ഒന്നുകൂടി പറയാം ഈ ഒരു എലിമെൻ്റ് അരയ്ക്കകത്ത് ഏറ്റവും ലാർജസ്റ്റ് ഇൻഡെക്സ് വരുന്നതിന് ഇതാക്കി പിവോട്ടാക്കി സെറ്റ് ചെയ്തു ലെഫ്റ്റീന്ന് ഇതാണ് ലെഫ്റ്റ് ലെഫ്റ്റീന്ന് നമ്മൾ ഇങ്ങോട്ട് 32 ഗ്രേറ്റർ വരുന്നത് ചൂസ് ചെയ്യണം റൈറ്റീന്ന് അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് 32 ലെസ് വരുന്നത് ചൂസ് ചെയ്യാം ലെഫ്റ്റും റൈറ്റും ഓവർലാപ്പ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റും റൈറ്റും കൂടി ഇൻ്റർചേഞ്ച് ചെയ്യാം ലെഫ്റ്റും റൈറ്റും ഓവർലാപ്പ് ചെയ്താൽ ലെഫ്റ്റും പിവോട്ടും തമ്മിൽ ഇൻ്റർചേഞ്ച് ചെയ്യണം അങ്ങനെയാണെങ്കിൽ ആ പിവോട്ട് എവിടെയാണോ കൊണ്ട് വെക്കുന്ന പൊസിഷൻ അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് പിവോട്ടിനെക്കാളിലും ലെസ്സും റൈറ്റ് സൈഡിലുള്ളത് പിവോട്ടിനെക്കാളിലും ഗ്രേറ്ററും ആയിരിക്കും ഈ സെയിം പ്രോസസ്സ് അങ്ങനെ ചെയ്യുന്നതിൻ്റെയും പാർട്ടീഷനിങ് എന്നാണ് പറയുന്നത് ഈ സെയിം പ്രോസസ്സ് ഈ സെപ്പറേറ്റ് രണ്ടരയ്ക്കകത്തും ചെയ്യുക റിപ്പീറ്റഡ്ലി ചെയ്യുക ഇങ്ങനെയാണ് ക്യൂബ് സോർട്ട് അൽഗോരിതം പെർഫോം ചെയ്യുന്നത് ഇതാണ് ക്യൂബ് സോർട്ട് ഇനി ഇതെങ്ങനെയാണ് എന്നുള്ള അൽഗോരിതം എക്സ്പ്ലെയിൻ ചെയ്യാം ഇതാണ് ഒരു ക്യൂബ് സോർട്ടിൻ്റെ അൽഗോരിതം എന്ന് പറയുന്നത് അപ്പം ക്യൂബ് സോർട്ടിൻ്റെ അൽഗോരിതം അതിനകത്ത് ഒരു ക്യൂബ് സോർട്ട് ചെയ്യാനുള്ള ഒരു അൽഗോരിതം ഉണ്ട് കൂടാതെ ആ പാർട്ടീഷൻ ചെയ്യാനൊരു അൽഗോരിതം ഉണ്ട് പാർട്ടീഷൻ ചെയ്ത് ഞാൻ പറഞ്ഞു ഒരു പിവോട്ട് കറക്റ്റ് പൊസിഷനിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അത് പിവോട്ടിനെക്കാട്ടിലും ലെസ് ആയിരിക്കും അതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് റൈറ്റിൽ പിവോട്ടിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും എന്ന് പറഞ്ഞു അത് ചെയ്യുന്നതാണ് ഈ പാർട്ടീഷൻ അൽഗോരിതം ഇത് ക്യൂബ് സോർട്ട് അൽഗോരിതം ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ക്യൂബ് സോർട്ട് വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത് മേക്ക് ദ റൈറ്റ് മോസ്റ്റ് ഇൻഡെക്സ് വാല്യൂ ആസ് പിവോട്ട് റൈറ്റിൽ കിടക്കുന്ന അതായത് ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് ഇൻഡെക്സ് വരുന്ന ഏതാണോ റൈറ്റ് മോസ്റ്റ് കിടക്കുന്നത് അതാണ് പിവോട്ട് എന്ന് പറഞ്ഞ് എടുക്കുന്നത് പാർട്ടീഷൻ ദാരെ യൂസിങ് പിവോട്ട് വാല്യൂ ഈ പിവോട്ട് വാല്യൂവിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അരയെ എന്ത് ചെയ്യുന്നത് പിന്നെ പാർട്ടീഷൻ ചെയ്യുന്നത് ഈ പിവോട്ട് ചെയ്യുന്ന അൽഗോരിതമാണ് ഈ എഴുതിയിരിക്കുന്നത് അപ്പോൾ ഈ പിവോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേന് നമ്മൾ എങ്ങോട്ട് വരണം ഇങ്ങോട്ട് വരണം അപ്പോൾ ഈ പിവോട്ട് പാർട്ടീഷൻ ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു പിവോട്ട് കറക്റ്റ് പൊസിഷനിൽ വരും അതിനേക്കാളും ലെസ് ആയിരിക്കും ലെഫ്റ്റ് സൈഡിൽ വരും അതിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും റൈറ്റ് സൈഡിൽ വരുന്നതെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ റൈറ്റ് സൈഡിൽ വന്നു കഴിഞ്ഞാൽ ഈ പ്രോസസ്സ് സെയിം പ്രോസസ്സ് ഈ ക്യൂബ് സോർട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യണം ലെഫ്റ്റ് പാർട്ടീഷൻ ചെയ്തെടുത്തും ചെയ്യണം റൈറ്റ് പാർട്ടീഷൻ ചെയ്തെടുത്തും ചെയ്യണം അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത് ക്യൂബ് സോർട്ട് ലെഫ്റ്റ് പാർട്ടീഷൻ റിക്കേഴ്സീവ്ലി ക്യൂബ് സോർട്ട് റൈറ്റ് പാർട്ടീഷൻ റിക്കേഴ്സീവ്ലി മനസ്സിലായോ ആദ്യം എന്താണ് നമ്മൾ ചെയ്തത് പിവോട്ടിനെ സെറ്റ് ചെയ്തു പിവോട്ടിനെ സെറ്റ് ചെയ്തിട്ട് അതിനെ പാർട്ടീഷൻ ചെയ്തു ക്യൂബ് സോർട്ടിനകത്ത് നാല് സ്റ്റെപ്പേ ഉള്ളൂ ആദ്യം ക്യൂബ് സോർട്ട് നമ്മൾ ആദ്യം പിവോട്ട് സെറ്റ് ചെയ്തു
പിന്നെ റിക്ക് നമ്മൾ ചെയ്തത് പാർട്ടീഷൻ ചെയ്തു ആരെ എന്ത് ചെയ്യുക പാർട്ടീഷൻ ചെയ്യുക പിവോട്ട് കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വെക്കുന്നതിനാണ് പാർട്ടീഷൻ എന്ന് പറയുന്നത് പാർട്ടീഷൻ ചെയ്തു പിന്നെ എന്ത് ചെയ്തു ലെഫ്റ്റ് പാർട്ടീഷനെ കറക്റ്റ് പൊസിഷനിൽ കൊണ്ട് വെച്ചു റൈറ്റ് പാർട്ടീഷൻ സോറി ലെഫ്റ്റ് പാർട്ടീഷൻ റിക്കേഴ്സീവ്ലി ചെയ്യുക റൈറ്റ് പാർട്ടീഷൻ റിക്കേഴ്സീവ്ലി ചെയ്യുക ഇങ്ങനെ ടോട്ടലി ഫോർ സ്റ്റെപ്പാണ് ക്വിക്ക് സോർട്ടിനകത്തുള്ളത് ഇനി നെക്സ്റ്റ് പാർട്ടീഷനാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് പാർട്ടീഷൻ അൽഗോരത്തിൽ നമ്മൾ ആദ്യം ചൂസ് ദ ഹയസ്റ്റ് ഇൻഡെക്സ് വാല്യൂ ആസ് ഇപ്പോൾ പിവോട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു അൽഗോരിതം വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ എക്സാമ്പിൾ അപ്പൊ എന്താ പറയുക ഹയസ്റ്റ് വാല്യൂ അതാ പറഞ്ഞ ചൂസ് ദ ഹയസ്റ്റ് ഇൻഡെക്സ് വാല്യൂ ഹാസ് പിവോട്ട് ഇതാണ് പിവോട്ട് എന്ന് പറയുന്നത് ഇതാക്കി ചൂസ് ചെയ്തു ഇനി ടേക്ക് ടു വേരിയബിൾസ് രണ്ട് വേരിയബിൾ എടുക്കുക വേരിയബിൾ ടു പോയിന്റ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ഓഫ് ദ ലിസ്റ്റ് എക്സ്ക്ലൂഡിംഗ് പിവോട്ട് പിവോട്ട് കൂടാതെ എക്സ്ക്ലൂഡിംഗ് എന്നാ പറഞ്ഞിരിക്കുന്നത് പിവോട്ട് അല്ലാതെ രണ്ട് വേരിയബിൾ നമ്മൾ എടുക്കണം അത് ലെഫ്റ്റും റൈറ്റും എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വേരിയബിൾ എടുക്കണം അത് പിവോട്ട് നമ്മൾ എടുക്കരുത് പിവോട്ട് അല്ലാതെ ഇതിൻ്റെ അകത്തു നിന്ന് രണ്ട് വേരിയബിൾ ചൂസ് ചെയ്യണം ഒന്ന് ലെഫ്റ്റ് ഒന്ന് റൈറ്റ് ലെഫ്റ്റ് പോയിന്റ് ടു ദ ലോ ഇൻഡെക്സ് അപ്പൊ ലെഫ്റ്റ് എവിടെ വരണം ലോ ഇൻഡെക്സ് എന്ന് പറയുന്നത് ഇവിടെയാണ് 0, 1, 2, 3, 4, 5 ഇങ്ങനെ വരിക 6 എലിമെന്റ്സ് ഇവിടെ ഉണ്ട് അപ്പൊ ഇവിടെ ലെഫ്റ്റ് എന്ന് പറയുന്ന എന്തൊരു ലോവസ്റ്റ് ഇൻഡെക്സ് വരുന്നതാണ് ലെഫ്റ്റ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു ഓക്കെ ഇനി റൈറ്റ് പോയിന്റ് ടു ദ ഹയസ്റ്റ് ഇൻഡെക്സ് അപ്പം പിവോട്ട് അല്ലാതെ വേണം നമ്മൾ ലെഫ്റ്റും റൈറ്റും ചൂസ് ചെയ്യാനെന്ന് പറഞ്ഞു അപ്പൊ ഇതിൻ്റെ അകത്ത് പിവോട്ട് മാറിക്കഴിഞ്ഞാൽ ബാക്കി നെക്സ്റ്റ് ഹയസ്റ്റ് ഇൻഡെക്സ് വരുന്നത് റൈറ്റ് ആണ് അത് കൊടുക്കുക While value at left is less than pivot, more right. എന്താ പറഞ്ഞിരിക്കുന്നത് ഈ 25 പിവോട്ടിനെക്കാട്ടിലും ലെസ് ആണ് വാല്യൂ വരുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ലെഫ്റ്റിലോട്ട് മൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി ഇത് 25 എന്ന് പറയുന്നതിനെക്കാട്ടിലും ലെസ്സാണ് മൂവ് ചെയ്ത് ഇവിടെ വന്നു 14 വന്നു 40 ലെഫ്റ്റ് മൂവ് ചെയ്യും ലെഫ്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഇവിടെ ആയി ഇനിയും ഇവിടെ നോക്കി 25നെക്കാട്ടിലും ലെസ് ആണ് 14 അങ്ങനെയാണെങ്കിൽ എഗെയിൻ ലെഫ്റ്റ് മൂവ് ചെയ്തിട്ട് ഇവിടെ വന്നു ഓക്കെ ഇനിയും നോക്കുമ്പം 25നെക്കാട്ടിലും ലെസ്സാണോ നോക്കുക അല്ല അല്ല എന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് അവിടെ വരും ഇനി അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വൈൽ വാല്യൂ അറ്റ് റൈറ്റ് ഇതാണ് റൈറ്റ് ഗ്രേറ്റർ ദാൻ പിവോട്ട് മൂവ് ലെഫ്റ്റ് ഓക്കെ ഇതിപ്പോ ഇവിടെ നോക്കി 25നെക്കാട്ടിലും ലെസ് ആണോ എന്ന് നോക്കി അടോ വൈൽ വാല്യൂ അറ്റ് റൈറ്റ് റൈറ്റ് ഇതാണ് അത് ഗ്രേറ്റർ ആണെങ്കിൽ മാത്രം മൂവ് ചെയ്താൽ മതി 25നെക്കാൾ ഗ്രേറ്റർ ആണോ എന്ന് നോക്കിയാണോ അല്ല ലെസ് ആണ് അപ്പൊ അവിടെ ഒന്നും മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്യണം ഇഫ് ബോത്ത് സ്റ്റെപ്പ് 5 and 6 ഡസ് നോട്ട് മാച്ച് അപ്പൊ ഇവിടെ വന്നു ഇവിടെ വന്ന് ലെഫ്റ്റിനെക്കാട്ടിലും ലെസ് ആണോ എന്ന് നോക്കി ലെസ് ആണെങ്കിൽ മൂവ് ചെയ്യുക അല്ലെങ്കിൽ മൂവ് ചെയ്യരുതെന്നല്ലേ പറഞ്ഞത് അതാ പറഞ്ഞത് ഇഫ് ബോത്ത് സ്റ്റെപ്പ് 5 and 6 ഡസ് നോട്ട് മാച്ച് രണ്ടും മാച്ച് ആകുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം സ്വാപ്പ് ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ലെഫ്റ്റും റൈറ്റും സ്വാപ്പ് ചെയ്യുക അപ്പം ഇവിടെ 28 ആവും ഇവിടെ 19 ആവും ഓക്കെ അതാ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇഫ് ലെഫ്റ്റ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു റൈറ്റ് ഈ കേസിൽ ഇവിടെയാണ് റൈറ്റ് വന്നിരിക്കുന്നത് ഇവിടെയാണ് ലെഫ്റ്റ് വന്നിരിക്കുന്നത് അപ്പൊ ഇവിടെ ഇവിടെ ലെഫ്റ്റ് അല്ല ഗ്രേറ്റർ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാണ് ചെയ്യുന്നത് ഓക്കെ നമ്മൾ എന്തോ ചെയ്യും പിന്നെ ഇവിടുന്ന് ലെഫ്റ്റ് നിന്ന് ഈ പിവോട്ട് നോക്കും പിവോട്ടിനെക്കാട്ടിലും ഗ്രേറ്റർ ആണോ വരുന്നത് ലെസ് ആണോ നോക്കും ഓക്കെ 25നെക്കാൾ ലെസ് ആണ് 23 അങ്ങനെയാണ് ഇത് ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ വന്നു ലെഫ്റ്റ് ഇനി 14 25നെക്കാൾ ലെസ് ആണ് അങ്ങനെയാണ് ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ വന്നു ഓക്കെ ഇവിടെയാണ് വന്നത് അപ്പൊ 25നെക്കാളും ഗ്രേറ്റർ ആണോ എന്ന് നോക്കി ലെസ് ആണോ നോക്കി ലെസ് ആണ് ലെസ് ആണെങ്കിൽ ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ വന്നു അപ്പൊ ലെഫ്റ്റ് ഇവിടെ വരും ഇനി നമ്മൾ നോക്കും 25നെക്കാളും ലെസ് ആണോ 28 അല്ല ഓക്കെ അങ്ങനെയാണെങ്കിൽ ഇത് ഇൻക്രിമെന്റ് ചെയ്ത് ഇവിടെ വന്നു ഓക്കെ റൈറ്റ് ഇൻക്രിമെന്റ് ചെയ്തിട്ട് ഇവിടെ വന്നു ഇപ്പൊ ഇവിടെ നോക്കി 25നെക്കാൾ ലെസ് ആണോ യെസ് ആണെങ്കിൽ എന്ത് ചെയ്യാനാ പറഞ്ഞത് ഇതാണ് കണ്ടീഷൻ ഇഫ് ലെഫ്റ്റ് ഗ്രേറ്റർ ദാൻ യു ഈക്വൽ ടു റൈറ്റ് ഓക്കെ ലെഫ്റ്റ് ആണ് ഇവിടെ ഗ്രേറ്റർ അങ്ങനാണെങ്കിൽ അവിടെ വെച്ചിട്ടാണ് ന്യൂ പോയിന്റ് പിവോട്ടിനെ നമ്മൾ സെറ്റ് ചെയ്യുന്നതെന്നാ പറഞ്ഞത്
ഓക്കേ അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ഇത് തമ്മിൽ സോറി ലെഫ്റ്റും ഇതും തമ്മിലാണ് ഇന്റർചേഞ്ച് ചെയ്യും ഇത് 25 ഇവിടെ ആവും ഇവിടെ 28 ആവും 11 19 14 23 ഇത് കറക്റ്റ് പൊസിഷനിലായി അങ്ങനെയാണ് ഇതിനെ സെപ്പറേറ്റ്ലി സോർട്ട് ചെയ്യാരേ ഇതിനെ സെപ്പറേറ്റ്ലി സോർട്ട് ചെയ്യുക അതാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ക്യൂബ്സോഡ് ലെഫ്റ്റ് പാർട്ടീഷൻ റിക്കേഴ്സീവ്ലി ക്യൂബ്സോഡ് റൈറ്റ് പാർട്ടീഷൻ റിക്കേഴ്സീവ്ലി ഇതാണ് ക്യൂബ്സോഡിന്റെ അൽഗോരിതം അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മൾ ഒരു ഞാൻ പറഞ്ഞ അൽഗോരിതം എഴുതുമ്പോൾ എപ്പോഴും ഒരു വിത്ത് എക്സാമ്പിൾ നിങ്ങൾ എഴുതാവും അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ താങ്ക് യു വെരി മച്ച്